എന്തൊരു കിടപ്പത്. Wake up, James. Wake up. അങ്ങനെ You're good. You're fine. തസ്തികയാണെങ്കിൽ ഓഡിറ്റർ, നിന്റെ ജീവിതത്തിന്റെ കണക്കെടുക്കാൻ വന്ന ഓഡിറ്റർ. ഞാൻ മരിച്ചോ? മരിക്കണോ? ജെയിംസ് കേട്ടിട്ടില്ലേ, മരിക്കുന്നതിന് മുമ്പുള്ള നിമിഷങ്ങളിൽ മനുഷ്യൻ തൻ്റെ ഭൂതകാലം ഒരു സിനിമ പോലെ കാണുമെന്ന്. ആ സിനിമയ്ക്ക് രണ്ട് ബാൽക്കണി ടിക്കറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ആരാ? മനുഷ്യൻ മരിച്ചങ്ങ് മോളി ചെല്ലുമ്പോൾ പാവപുണ്യങ്ങളുടെ കണക്കെടുത്ത് സ്വർഗവാതിൽ തുറക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്ന ചിത്രഗുപ്ത പുണ്യാണ്. ആലങ്കാരികമായിട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. But I am Peter. Nice to meet you. കൊടുക്കടോ പത്രോസിനൊരു കൈ. ആഹാ, ഇനിയും സംശയം അങ്ങോട്ട് മാറിയിട്ടില്ലല്ലേ. ഇറ്റ്സ് ഓക്കെ ബ്രോ, ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, പിന്നീട് എല്ലാം ക്ലിയർ ആയിക്കോളും. ജെയിംസേ, മരണത്തിൻ്റെ ആഴക്കയങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി ഇരുളിൻ്റെ തണുത്ത നിശബ്ദതയിലേക്ക് നീ പണ്ടാരമടങ്ങും മുമ്പ് നമുക്കൊരു കണക്കെടുപ്പിൻ്റെ സമയം ബാക്കി. ആഹാ, സുന്ദരനാണല്ലോ. കം ഓൺ, ഫോളോ മീ. ഹാ, വാടോ. നിന്റെ കാറ് നിന്റെ സ്ഥലം. ഒരു മിനിറ്റ് പോലും ബാക്കിയില്ല. എന്താ ആയുസേ? ആയുസോ? അല്ല ബ്രദറെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വർഷത്തിൽ 365 ദിവസം, ഒരു ശരാശരി 60 വയസ്സുകാരന് കിട്ടുന്നത് 21,900 ഡേയ്സ്. അതിൽ പകുതി സമയം രാത്രിയാ, കിടന്നുറങ്ങുമായിരിക്കും. ബാക്കി 10,950. ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ഓരോരുത്തരും തൻ്റെ തോന്നിവാസം മുഴുവൻ കാണിച്ചു കൂട്ടുന്നത്. എന്താ ചെയ്യുക? തമാശയല്ല, ഉച്ചയ്ക്ക് കിടന്നുറങ്ങണവന്മാർക്ക് ആയുസ് ഇനിയും കുറയും. ഒരു 15 വയസ്സ് വരെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കണം.
ഒരു 55 വയസ്സ് കഴിഞ്ഞാൽ മക്കളെ അനുസരിച്ച് ജീവിക്കണം. അതിനിടയിൽ ഒരു 30-35 വർഷം. ചുരുക്കം പറഞ്ഞാൽ 11,280 പകൽ. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ഈ പോക്കറ്റിൽ. അതായത് ചുരുക്കി പറഞ്ഞാൽ